എത്ര മണിഞ്ഞൂരുടെയും ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി ഉള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കിയാൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ജസ്റ്റ് ഒരു ടു എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ നമ്മൾ ഒരുപാട് വെയിറ്റ് വേടിക്കാൻ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസും കൂടിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ് മാക്സിമം ഇപ്പോൾ വെയിറ്റ് കൂടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് പശുൻ പാൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം പശുവിൻ പാലായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക ഇപ്പോൾ പശുൻ പാൽ ഇല്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ പാക്കറ്റ് കവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പശുൻ പാലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു നല്ലൊരു പെട്ടെന്ന് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുക പക്ഷേ നിങ്ങളിപ്പോൾ പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാണ്ടൊന്നും ഇരിക്കത്തില്ല പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് നോക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പാല് നമ്മൾ ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഉയരുന്നതാണ് ആവശ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ വെള്ള ഉയരുന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് ഉയരുന്നാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെള്ളം ഉയുന്നെടുത്തതിനു ശേഷം ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാം ജസ്റ്റ് ഒന്ന് പാൻഡ് ഇട്ടതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം ആ ഒരു ഉഴുന്ന് നല്ലതുപോലെ ഈ നമ്മൾ പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മിക്സിരിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല പൗഡർ ഫോം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഈ ഒരു പൗഡറാണ് നമ്മൾ ഉപയോഗിക്കാം കേട്ടോ നിങ്ങളിപ്പോൾ പാനിൽ വെച്ച് ചൂടാക്കി തന്നെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു പൗഡർ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരളോട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു മീഡിയം സൈസായിട്ടുള്ളൊരു ഏത്തപ്പയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത് പിന്നെ ഇത് നമ്മൾ ഡെയിലി നമ്മളിത് പുഴുങ്ങി കഴിക്കുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ത് ഹെല് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിലിപ്പോൾ ഈ ഒരു പഴം അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപഴം ആയാലും എടുക്കാം ഒരു രണ്ടെണ്ണം വെച്ചിട്ട് എടുക്കാം പക്ഷെ മാക്സിമം നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏത്തപ്പഴം അല്ലെങ്കിൽ കപ്പപ്പഴം അതൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾ പാലൊക്കെ നിങ്ങളുടെ ആ ഒരു എത്രത്തോളം ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലൂടെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ചോക്ലേറ്റ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റിന് പകരമായിട്ട് ഇപ്പോൾ ബൂസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോലിക്സോ അതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങി മാത്രമേ നമുക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടും ൂ അതുപോലെ നമുക്ക് ഇതിലോട്ട് ഏകദേശം ഇത്രത്തോളം കാണുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പീനട്ട്സ് അപ്പോൾ പീനട്ട്സ് മാക്സിമം നമ്മൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ പീനട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു നട്ട്സായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ജസ്റ്റ് ഒരു ടു വീക്സെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നമുക്കൊരു റിസൾട്ട് കിട്ടുക ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യുക പിന്നെ ബ്രേക്ക് എടുക്കാം വീണ്ടും ചെയ്യാം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല പിന്നെ ഇത് കുടിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡും കാര്യങ്ങളും കൂടി നമ്മൾ കഴിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ രാവിലെ നിങ്ങൾ മാക്സിമം ഇത് വെറും വയറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇത് കുടിച്ചിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിനു ശേഷം നിങ്ങൾക്ക് ടീയോ കോഫിയോ ഒക്കെ കുടിക്കാം അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലും കൂടി നിങ്ങൾ ഒരു ഗ്ലാസ് കുടിക്കുക അങ്ങനെ ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു നേരം ആ ഒരു രീതിയിൽ കുടിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പെട്ടെന്നൊക്കെ ഇപ്പോൾ റിസൾട്ട് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു ഒരു ദിവസം നിങ്ങൾ രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം കുടിക്കാൻ വേണ്ടിയിട്ട് ോക്കാട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സ് ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് വീണ്ടും ഒരു അടിപ്പൊളി ഡിപ്പായിട്ട് കാണാം താങ്ക്